എനിക്ക് തോന്നുന്നു 90-കളിൽ 90-കളുടെ ആദ്യ സമയത്താണ്, ടൈംസിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു ഒരു വലിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് അന്നത്തെ RSS തലവൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ വ്യക്തമായി ഓർക്കുകയാണ്. 25 കൊല്ലങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ ഭാരതത്തിൽ ഞങ്ങളുടെ ചിന്താധാരയുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും ഭരിക്കുക. 25 കൊല്ലത്തേക്കുള്ള ചാർട്ട് റെഡിയാക്കി വെച്ചിട്ടാണ്, പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടാണ് എന്ന് അന്ന് ഞാൻ വായിച്ചത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഇന്ന് നോക്കുമ്പോൾ അപ്പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ്. അതിന് ഒരു തുടർച്ച എന്നുള്ളതാണ് ഇന്നലെ മോദി പറഞ്ഞത്. 1000 വർഷത്തേക്കുള്ള ഉറച്ച അടിത്തറയാണ് മൂന്നാമത് വരുന്ന മോദി സർക്കാർ ഇടുന്നതെന്നാണ്. കാരണം ഈ 370 എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയ ഭൂമിയിലൊക്കെ തന്നെയും ആർട്ടിക്കിൾ 370 ചിന്ത പൊടുന്നതിനെ ചെല്ലും. അദ്ദേഹം വാക്കുകൾ ഒളിപ്പിച്ചതും അത് തന്നെയാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വഴിവിട്ട രീതിയിലുള്ള പെരുമാറ്റമാണ് എല്ലാ ഈ പാർട്ടികളിൽ നിന്നും ഉണ്ടായത്. വാസ്തവത്തിൽ അവിടെയാണ് വാസ്തവത്തിൽ കോൺഗ്രസ്സിന് പിടിച്ചു നിർത്താൻ കഴിയുക, മറ്റുള്ള പ്രസ്ഥാനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരികയും അത് കോൺഗ്രസിൻ്റെ വിനയായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് അതിനാണ് തുടക്കം കുറിച്ചത്. ഈ കോൺഗ്രസിൻ്റെ പരിവാർവാദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ എല്ലാം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മകൾ എൻ്റെ മകൻ എന്നതിലപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യമായ പതനമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മോദിയുടെ അജണ്ട. പക്ഷേ മോദിയുടെ അജണ്ട താങ്കൾ നേരത്തെ പറഞ്ഞുള്ള നാഗ്പൂരോ മറ്റെവിടെയോ ഇരുന്ന് ഇത് റിമോട്ട് കൺട്രോൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. പ്രസ്ഥാനം പറയുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ടുന്ന ഒരു കാര്യം മാത്രമേ മോദിക്കുള്ളൂ. മോദി ചില അജണ്ടകൾ അവർക്കുണ്ടായ കാര്യങ്ങളെ നടപ്പാക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ ശിവപ്രസാദ്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പല കാര്യങ്ങൾ പ്രഖ്യാപനങ്ങളായി ഇന്ത്യയുടെ മുന്നിൽ ഇപ്പോൾ വച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയാവുന്നത്, നേരത്തെ ചില BJP നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400-ലധികം സീറ്റുകൾ പ്രതീക്ഷയുണ്ട്, വിജയിക്കാൻ കഴിയും എന്നൊക്കെയാണ്. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞ ഒരു സംഖ്യ, ഒരു മാന്ത്രിക സംഖ്യ, 370. എന്താണ് ആ സംഖ്യയുടെ പിന്നിൽ അങ്ങയുടെ ഒരു പ്രാഥമിക നിരീക്ഷണത്തിൽ? 370-ൽ എന്തെങ്കിലും അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ടോ? ഉറപ്പായും ഈ 370 അതിനകത്തൊരു ഇന്ദ്രജാലം നിറച്ചു വച്ചിട്ടാണ് അദ്ദേഹം വാക്കുകൾ കൊണ്ട് ഇന്നലെ അമ്മാനമാടിയത്. കാരണം ഈ 370 എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയ ഭൂമിയിലൊക്കെ തന്നെയും ആർട്ടിക്കിൾ 370 ചിന്ത പൊടുന്നതിനെ ചെല്ലും. അദ്ദേഹം വാക്കുകൾ ഒളിപ്പിച്ചതും അത് തന്നെയാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ആർട്ടിക്കിൾ 370 ഈ വിഷയം തന്നെയാണ്. കാശ്മീർ, ജമ്മു കാശ്മീരിൽ ഇന്ത്യ സർക്കാർ ഏർപ്പെടുത്തിയ ആർട്ടിക്കിൾ 370 ഭേദഗതി, അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ മോദിയെ ശ്രദ്ധേയനാക്കിയതും പല തലങ്ങളിൽ. പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒട്ടേറെ നീർന്ന വിഷയങ്ങളിൽ മുൻഗണനയായിരുന്നു വാസ്തവത്തിൽ 370 ഉണ്ടായിരുന്നത്. അത് പരിഹരിച്ചു എന്നുള്ളതാണ് അത്. അതുകൊണ്ട് തന്നെയാണ് മോദി ഇന്നലെ 370 ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. അതേടൊപ്പം തന്നെ അബ് കി ബാർ മോദി സർക്കാർ, തീസരി ബാർ മോദി സർക്കാർ, അബ് കി ബാർ ചാർ സൌ പാർ, ഇനി വരുന്നത് മോദി സർക്കാറാണ്, കടക്കാൻ പോകുന്നത് 400. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വച്ചിരിക്കുകയാണ്. NDA സഖ്യകക്ഷികൾക്ക് എത്ര കിട്ടും? അതെ, ഞങ്ങൾക്ക് എത്ര കിട്ടും? ഇത് BJPക്ക് മാത്രമാണ് 370. 370 BJPക്ക് മാത്രമാണ്. പക്ഷേ ഇവിടെ മോദി 1984 അന്ന് രാജീവ് ഗാന്ധിക്ക് ഇന്ത്യ സമ്മാനിച്ചത് 414 എന്നൊരു മാന്ത്രിക നമ്പറായിരുന്നു. ആ 414 മറികടന്ന് ചരിത്രം എഴുതണം എന്നൊന്നും മോദി ആഗ്രഹിക്കുന്നില്ലേ? ഈ 370 എന്ന സംഖ്യ ആഗ്രഹിക്കുന്നുണ്ടാകും. എപ്പോഴും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എപ്പോഴും വടക്കേ ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷേ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഒരു പക്ഷേ തെക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ, BJP ശ്രമങ്ങൾ വിജയിച്ചാൽ ഈ 414 മറികടക്കുക ഒരു വിഷയമേ അല്ലാതായി മാറും. നമ്മുടെ പർവ്വത നിരയുണ്ട് തെക്കേ ഇന്ത്യയിലേക്ക്. മുൻപും വടക്കേ ഇന്ത്യൻ ശക്തികൾക്ക് കടന്നു വരാൻ കഴിയാത്ത അത്ര തരത്തിൽ കോട്ട കെട്ടി പ്രകൃതി തന്നെ സംരക്ഷിച്ച് വരികയാണ്. അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് BJP മുന്നേറ്റം ഇപ്രാവശ്യം വരും എന്നൊക്കെയാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഈ 370 BJP പിടിക്കുന്നു, 400 കഴിയുന്നു, ഒരു സീറ്റ് പോലും കേരളം തമിഴ്നാടിന്ന് പിടിക്കാതെ വന്നാലത്തെ സ്ഥിതി തീർച്ചയായും BJP വൃത്തങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും.
അതെ, ഉറപ്പായും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അവർക്ക് മറ്റ് ഭാഗങ്ങളിൽ പ്ലാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പായും അതേപോലൊരു പ്ലാൻ തെക്കേ ഇന്ത്യക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകും. അതൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ടായിരിക്കും അദ്ദേഹം 400+ പോയിട്ടുണ്ടാവുക. ബി ജെ പിക്ക് മാത്രം 370, ബി ജെ പിയുടെ സഖ്യകക്ഷികളുടെ വിജയ നമ്പർ കൂടി ചേർത്ത് അദ്ദേഹം 400+ സീറ്റുകൾ. ആ ഒരു കണക്കൂട്ടൽ തന്നെയാണ് ബി ജെ പിക്ക്. തിരികെ നമ്മൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടത് ഇന്ത്യ മുന്നണി എന്നൊരു സങ്കല്പത്തിനാണ്. ഇന്ത്യ മുന്നണി തകരാനുള്ള കാരണം കോൺഗ്രസിനെ മറ്റുള്ള കക്ഷികൾ കുറ്റപ്പെടുത്തുന്നു, കോൺഗ്രസ്സാണ് അതിന് കാരണമെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് തിരികെ ചിന്തിക്കുമ്പോൾ ഒരു കാലത്ത് സർവപ്രതാപത്തോടെ മിക്ക സംസ്ഥാനങ്ങളിലും കഴിഞ്ഞിരുന്ന കോൺഗ്രസ്സിന് സമാജ്വാദി വച്ച് നീട്ടിയത് 15 സീറ്റുകൾ, തൃണമൂൽ കോൺഗ്രസ് വച്ച് കൊടുത്തത് 2 സീറ്റുകൾ. ഇതിനോടൊക്കെ എത്രമാത്രം യോജിക്കാൻ കഴിയും കോൺഗ്രസ്സിന്? 15 സീറ്റേ ആവശ്യപ്പെട്ടുള്ളൂ, പക്ഷേ 12 സീറ്റ് വരെ സമാജ്വാദി പാർട്ടി നൽകുന്നുള്ളൂ. അല്ല, എപ്പോഴും മുന്നിൽ നടക്കുന്ന പ്രസ്ഥാനത്തിനോ വ്യക്തിക്കോ ആ കഴിവ് തെളിയിക്കേണ്ടതായി വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമല്ല. ഇപ്പോൾ എപ്പോഴും പ്രാദേശിക കക്ഷികൾ അവരുടെ നിലനിൽപ്പ് നോക്കിയേ മതിയാവും അവർക്ക്. ആ സമയത്ത് ആ കൂടുതൽ സീറ്റ് ലോക്സഭാ ഇലക്ഷൻ ആയതിൻ്റെ പേരിൽ കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നാൽ അവരുടെ നിലനിൽപ്പാണ് വിഷയം വരുന്നത്. അത് മാറ്റിക്കൊണ്ട് എങ്ങനെ അവർ കൊടുക്കും? പല പരീക്ഷണങ്ങളും അതിജീവിച്ചാണ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലനിന്നത്. 1977 അന്ന് ജനതാദൾ ഒരു ജനതാ പാർട്ടി എന്നൊരു പരീക്ഷണം, 7 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന്, അന്ന് മൊറാർജി ദേശായി ആദ്യം പ്രധാനമന്ത്രിയായി, പിന്നീട് ചില രാഷ്ട്രീയ കക്ഷികൾ ആ കൂട്ടുമുന്നണിയിൽ നിന്ന് പിന്മാറി, ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ ചില സ്ഫോടനാത്മകമായ നീക്കങ്ങൾ. അതിശക്തമായി തിരിച്ചു വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് നമ്മൾ കണ്ടത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ ദുർബലയായി പോയ ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായിയുടെ ഭരണത്തിന് ശേഷം തിരിച്ചു വരുന്ന കാഴ്ച. ഇന്ദിരാഗാന്ധി പിന്നീട് ഒരിടത്തും പരാജയം അറിഞ്ഞിട്ടില്ല. 1984 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി തിരിച്ചു വന്നത് 414 വോട്ടുകളുടെ കാര്യത്തിൽ. പക്ഷേ രാജീവ് ഗാന്ധിയുടെ ഭരണമാണോ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഒരു തകർച്ചയിലേക്ക് ഉള്ള തുടക്കമിട്ടത്? ഏതാണ്ട് ആ സമയത്ത് നിന്നാണ് ഇത് പതനം ആരംഭിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം വരുമ്പോൾ ആ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വഴിവിട്ട രീതിയിലുള്ള പെരുമാറ്റമാണ് എല്ലാ ഈ പാർട്ടികളിൽ നിന്നും ഉണ്ടായത്. വാസ്തവത്തിൽ അവിടെയാണ് വാസ്തവത്തിൽ കോൺഗ്രസിന് പിടിച്ചു നിർത്താൻ കഴിയുക, മറ്റുള്ള പ്രസ്ഥാനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരികയും അത് കോൺഗ്രസിൻ്റെ വിനയായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് അതിനാണ് തുടക്കം കുറിച്ചത്. നെഹ്റുവിൻ്റെ 3 കാലഘട്ടങ്ങളിലും 350+ സീറ്റ്, 400+ സീറ്റുകൾ നേടിയായിരുന്നു അന്ന് കോൺഗ്രസ്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന ഗർവും അഹങ്കാരവും ഒക്കെ ആ രാഷ്ട്രീയ കക്ഷിക്കുണ്ടായിരുന്നു. അതിലേറെ ജനങ്ങൾ അവരെ വിശ്വസിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അസ്തിത്വം അവർ നഷ്ടപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവർ നിലനിർത്തി. രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ പതനം, പിന്നീട് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കരുത്തോടെ നിന്നിരുന്ന പാർട്ടിയുടെ പതനത്തിന് പിന്നിൽ ഒരു നേതാവിൻ്റെ അഭാവമാണോ? രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധി വരുന്നു, അതിനുശേഷം ആരെ എന്ന ചോദ്യം. രാഹുൽ ഗാന്ധി ആദ്യം മുന്നോട്ട് വരുന്നു, പിന്നീട് പുറകോട്ട് മാറുന്നു. കാർഗെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഒടുവിൽ അധ്യക്ഷനാകുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സിലും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലും ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസ് വിജയിച്ചു കയറിയാൽ രാഹുൽ ഗാന്ധി ആവും പ്രധാനമന്ത്രി എന്ന തോന്നൽ കൃത്യമായി ജനങ്ങളിൽ ഇപ്പോഴും നിലനിർത്താൻ നെഹ്റു കുടുംബത്തിന് കഴിയുന്നു. അപ്പോൾ ഒരു നേതാവ്, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, തൊട്ടപ്പുറത്ത് മോദി, ഇവർ തമ്മിലുള്ള താരതമ്യവും ഇവർ തമ്മിലുള്ള ജനങ്ങളുടെ വിശകലനങ്ങളുമാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസം? നോക്കൂ സൈമൻ, ഇന്നലത്തെ പ്രസംഗത്തിൽ മോദി എടുത്തെടുത്ത് പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. ഈ കോൺഗ്രസിൻ്റെ പരിവാർവാദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ എല്ലാം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മകൾ എൻ്റെ മകൻ എന്നതിലപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യമായ പതനമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇന്നലെ മോദി ഊന്നി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. വളരെ ചടുലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന കോൺഗ്രസിലെ യുവാക്കളെ രക്തസാക്ഷികളാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പരിവാർവാദത്തിൻ്റെ റിസൾട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലാണ് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായി ഇതേ സംഭവിക്കാൻ വഴിയുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. മോദി തൻ്റെ ആദ്യ മത്സര സമയത്തും രണ്ടാം
തുടർ ഭരണത്തിലേക്ക് കടക്കുന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ഏറ്റവും ഒടുവിൽ ഈ മൂന്നാം വട്ടവും പ്രയോഗിക്കുന്നത് നെഹ്റു കുടുംബത്തിനെതിരെയുള്ള ആയുധങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ. പക്ഷെ കോൺഗ്രസ്സിന് അതിൽ നിന്ന്, ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഭരണവിരുദ്ധത ഇന്ത്യയിൽ ശക്തമാക്കി ഒരു പ്രചരണം നടത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. മോദിയെ നേരിട്ട് ആക്രമിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. ബി ജെ പി ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകൾ, പൊള്ളത്തരങ്ങൾ യാതൊന്നുമില്ല പ്രതിപക്ഷത്തിന് പറയാൻ. അവിടെയല്ലേ പതിർന്നത്? ഉറപ്പായും ഉറപ്പായും. അത് വ്യക്തമായി ഒരു ലീഡർഷിപ്പ് നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് അടുത്ത കാലത്തായിട്ട്, അതിന് കോൺഗ്രസ് കഴിയുന്നില്ല വാസ്തവത്തിൽ. അതിൽ ഈ മോദി പറഞ്ഞതും ഒരു കാരണമാണ്. ഈ പരിവാർവാദവും പുതിയ യുവാക്കളെ വളർത്തിക്കൊണ്ട് വരാനും അവരെ നേർനിരയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ അർത്ഥത്തിലും അവരുടെ ഒരു വളർച്ചയ്ക്ക് സഹായമായി നിൽക്കേണ്ടുന്ന മുതിർന്ന നേതാക്കൾ പലപ്പോഴും അതല്ല ചെയ്യുന്നത്. ഒരു കുടുംബത്തോട് ഒട്ടി നിൽക്കാൻ സ്വാഭാവികമായും സംഭവിക്കുന്നൊരു വിഷയമാണ് അത് വാസ്തവത്തിൽ. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അവരുടെ സീറ്റ് നിലയിൽ, മമതാ ബാനർജി പറയുന്നത് കോൺഗ്രസ്സിന് ഇനി 40 സീറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ കണക്കുകൾ മമതാ ബാനർജി ഏത് തലങ്ങളിലാണ് പറയുന്നത് നമുക്കറിയില്ല. പക്ഷേ കോൺഗ്രസ് ഇക്കുറി നേടുന്ന സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ താഴേക്ക് പോന്നാൽ പിന്നീട് നെഹ്റു കുടുംബത്തിന് ഈ പ്രസ്ഥാനത്തിന് മേൽ എന്തെങ്കിലും നിയന്ത്രണം ചെലുത്താൻ കഴിയുമോ? താഴേക്ക് പോകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അമിതമായ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു 404 അല്ലെങ്കിൽ 400 പ്ലസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും, ഒരുപക്ഷേ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് സംഭവിക്കാനിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ 40-60 സ്വാഭാവികമായും വന്ന് അടിയാനാണ് സാധ്യത. താഴേക്ക് പോയാൽ തങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇനി ഈ കട പൂട്ടേണ്ടി വരും. 52 മുകളിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധിക്ക് ഒന്നും ഭയക്കേണ്ടതില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു സംഖ്യയിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികം ആരെന്ത് പറഞ്ഞാലും 100 or 80 ഒക്കെ പറയുന്നത് പോലും ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. കോൺഗ്രസ് എത്ര സീറ്റ് വാങ്ങും എന്നതിനെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ചർച്ച, അതല്ലാതെ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചർച്ചയില്ല. അതില്ല, അല്ല, അതായത് കോൺഗ്രസിനെ മുച്ചൂടും നശിപ്പിക്കാനുള്ള പദ്ധതിയാകും ഈ ഇലക്ഷനിൽ ബി ജെ പിയുടെ മറ്റൊരു അജണ്ട. അപ്പോൾ അത് നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് മിക്കവാറും സംഭവിച്ചു തന്നെ പോകാം. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു പ്രതിപക്ഷ ദേശീയ കക്ഷിയായി നിലകൊള്ളണം എന്ന് മറ്റാരേക്കാൾ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അല്ലെങ്കിൽ ബി ജെ പി നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കൂട്ടായ ആക്രമണമാവും. ഒരു വലിയ ലക്ഷ്യം കോൺഗ്രസ് മറ്റ് പ്രാദേശിക പാർട്ടികളുമായി സഹകരിച്ചുകൊണ്ട് ഇനിയും അത്തരം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റത് 47 മുമ്പ് ഒരു 1 അജണ്ടയായിരുന്നു. അതെ. അതിനുശേഷം ഇന്ദിരാഗാന്ധികൾ വരുമ്പോൾ പോലും രാജ്യം ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ട് വയ്ക്കുന്ന ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ അത് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു. നരേന്ദ്രമോദി എങ്ങനെ ഒരു കരുത്തുറ്റ നേതാവായി മാറി? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അത് പ്രസിദ്ധരായ മുൻനിര മാധ്യമപ്രവർത്തകർ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ അദ്വാനിയും മറ്റും ഗുജറാത്തിൽ ഏതാണ്ടൊരു 50-60 വയസ്സുകളിലെ കൂട്ടായ സമയത്ത്, ആ സമയത്ത് അമിത്ഷായും മോദിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് പുറത്തു പോവുകയും ഓഫീസിൻ്റെ പുറം വരാന്തയിൽ കടന്നുറുകയും അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വ്യക്തമായ ഒരു ലക്ഷ്യങ്ങളോടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ഒരു RSS-കാരൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടിയും വളർന്ന് വലുതായി വന്ന, വെറുതെ പരിശ്രമിക്കാതെ വന്ന ഒരാളല്ല. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ള വാസ്തുവിൽ അദ്ദേഹം ഒരു തവണ പോലും പാർലമെൻറ്റ് അംഗം ആകാതെ ആദ്യമായി പാർലമെൻറ്റ് അംഗമാകുമ്പോൾ അത് പ്രധാനമന്ത്രിയായി വരികാനുള്ള ഭാഗ്യം അദ്ദേഹത്തിൽ ലക്ഷിച്ചതും കഠിന പരിശ്രമം തന്നെയാണ്. ഒരു നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രശില്പി എന്നുള്ള നിലയിൽ മോദിയെ അവതരിപ്പിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു. മറ്റൊന്ന്, മോദിയാണ് ഭരിക്കുന്നതെങ്കിലും അതിൻ്റെ കടിഞ്ഞാൻ, നിയന്ത്രണം ഒക്കെ നാഗ്പൂരിലാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നു. മോദിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഡിസൈൻ ചെയ്യപ്പെടുന്നത് RSS ആസ്ഥാനത്താണെന്നും നമ്മൾ മാധ്യമപ്രവർത്തകരിലൂടെ അറിയുന്നു. എന്നാൽ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഗാന്ധി കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ ഇതത്ര വിസ്തൃതിയിൽ പരന്നൊഴുകുന്നില്ല ഈ വാർത്തകൾ. അപ്പോൾ നാഗ്പൂരിൻ്റെ ഡിസൈൻ തന്നെയാണോ ഇന്ത്യയിൽ? എനിക്ക് തോന്നുന്നു 90-കളുടെ ആദ്യ സമയത്താണ്, ടൈംസിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു ഒരു വലിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് അന്നത്തെ RSS-ൻ്റെ തലവൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ വ്യക്തമായി ഓർക്കുകയാണ്, 25 കൊല്ലങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ ഭാരതത്തിൽ ഞങ്ങളുടെ ചിന്താധാരയുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും ഭരിക്കുക എന്ന്. 25 കൊല്ലത്തേക്കുള്ള
ചാർട്ട് റെഡിയാക്കി വെച്ചിട്ടാണ്, പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടാണ് എന്ന് അന്ന് ഞാൻ വായിച്ചത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഇന്ന് നോക്കുമ്പോൾ ആ പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ്. അതിന് ഒരു തുടർച്ച എന്നുള്ളതാണ് ഇന്നലെ മോദി പറഞ്ഞത്. 1000 വർഷത്തേക്കുള്ള ഉറച്ച അടിത്തറയാണ് മൂന്നാമത് വരുന്ന മോദി സർക്കാർ ഇടുന്നതെന്നാണ്. അതെ അതെ. അത് 1000 വർഷം എന്ന് പറഞ്ഞത് ഒരു അലങ്കാരികമായിട്ടാണെങ്കിലും അടുത്ത ഒരു 100 വർഷത്തേക്കുള്ള അജണ്ട എങ്കിലും ഒരു രൂപമെങ്കിലും ഇവർ കുത്തിവെച്ചിട്ടുണ്ടാകും. മോദിയുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുമ്പോൾ ഇതൊക്കെ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. കാരണം ഓരോ പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ, ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ, അതുകൊണ്ട് തന്നെ RSS ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അവർ വിഭാവനം ചെയ്ത ഒരു രാജ്യം അതിലേക്ക് തന്നെയാണ് കടന്നു വരുന്നതെന്ന് നമുക്ക്. അപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം ഇനി യാഥാർത്ഥ്യമാകാനൊന്നുമില്ല. ഹിന്ദുരാഷ്ട്രം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കിയാണ് മോദിയുടെ ദൗത്യം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മോദി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് വ്യക്തമല്ലേ? ഉറപ്പായും. ഹിന്ദുരാഷ്ട്രം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഹിന്ദുരാഷ്ട്രമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കനുസരിച്ച് പോയിക്കൊള്ളട്ടെ, പക്ഷേ അതുകൊണ്ട് ഇതര മതവിഭാഗങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ വ്യക്തമായി പരിഹരിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതാണ് ഹൈന്ദവ സങ്കല്പം. അങ്ങനെ ആകുന്നെങ്കിൽ നല്ലത്. ഇനി ഒരുപക്ഷേ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് 400+ അതിൽ കൂടുതലൊക്കെ പോവുകയാണോ എങ്കിൽ ഒരുപക്ഷെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സർക്കാരായിരിക്കും മോദി സർക്കാർ എന്ന മോദിയുടെ ഇന്നലത്തെ പറച്ചിൽ. അത് ഹിന്ദുരാഷ്ട്രവും കൂടി ഉൾക്കൊണ്ടതായിരിക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ UAE അല്ലെങ്കിൽ ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളും, ഏഷ്യ ഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങൾ അവരുടെ ഇസ്ലാമിക് രീതി പിന്തുടരുന്ന ഒരു ഭരണക്രമം പുലർത്തുന്ന മിക്ക രാജ്യങ്ങളും ഇസ്ലാമിക്. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം, ക്രിസ്ത്യൻ രാഷ്ട്രം എന്നൊക്കെ അവർ വളരെ ആത്മാഭിമാനത്തോടെ പറയുന്നു. അവരുടെ ഒരു വേറിട്ട സംസ്കാരം നമുക്ക് എടുത്തു പറയാം. കാരണം മതേതരത്വം ഉൾക്കൊണ്ട് തന്നെയാണ് ആ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിപ്പോൾ നിലനിൽക്കുന്നത്. ഒരു എക്സ്ട്രീമിസം വളരെ കുറവാണ് അത്തരം രാജ്യങ്ങളെ. പാശ്ചാത്യ ലോകമെന്നൊക്കെ പറയുന്നത് ഒരു ആധുനികതയുടെ ഭാഗമായിട്ടാണ്. 788 കോടി ജനങ്ങളാണിപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നത്. 120-നും 125 കോടിക്കും ഇടയിൽ ഹൈന്ദവ വിശ്വാസികൾ ഉണ്ട്. അപ്പോൾ ലോക ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം തന്നെയാണ് ഹൈന്ദവർ. പക്ഷേ അവർക്ക് ഏതാ ഒരു രാഷ്ട്രം, അവർക്ക് എടുത്തു പറയാൻ ഏതാ ഒരു ഹൈന്ദവ രാഷ്ട്രം? അല്ല, എപ്പോഴും ഈ ഇതൊരു വർഗീയതയല്ല. അല്ല, ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഹൈന്ദവ രാഷ്ട്രം വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക് പിടിക്കാം. പക്ഷേ അങ്ങനെ ഹൈന്ദവ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന ചില വസ്തുതകളിലേക്ക് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ഒരു മതവിഭാഗം ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് ഒരു ഹിന്ദു സംസ്കാരത്തിന് വലിയ തോതിലൊന്നും പതർച്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുരാഷ്ട്രമായാലും ചില കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടുള്ളൊരു ഹിന്ദുരാഷ്ട്രത്തിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും ഭംഗി. അങ്ങനെയാണെങ്കിൽ അനിവാര്യമായ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സംസ്കാരവും സങ്കല്പവും നെഞ്ചേറ്റിക്കൊണ്ടുള്ള ഒരു ഹൈന്ദവ സങ്കല്പം. പക്ഷേ അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ മറ്റ് ഇതര മതവിഭാഗക്കാർക്ക് ഉണ്ടോ എങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വലിയ കലാപത്തിലേക്കുമൊക്കെ വഴി. അല്ല, ഇസ്ലാമിക് രാജ്യങ്ങളിൽ മിക്ക സ്ഥലങ്ങളിൽ, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഇപ്പോൾ UAE പോലെ ഒരു മതേതരത്വ കാഴ്ചപ്പാട് കൂടുതലുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ ആരാധനാലയങ്ങളും അവർക്ക് സ്വതന്ത്രമായി സ്വൈര്യമായി അവരുടെ വിശ്വാസ സങ്കല്പങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശവും ഒക്കെ അവർ നൽകുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക രാജ്യമാണ്. ആ തലത്തിലേക്ക് ഇന്ത്യ മാറുമോ? ആ തലത്തിലേക്ക് മാറാനുള്ള സാധ്യത ഇപ്പോൾ നോക്കുമ്പോൾ കാണാനില്ല. പക്ഷേ അങ്ങനെ മാറരുതേ എന്നൊരു ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. കടുംപിടുത്തങ്ങളുടെ അത്തരത്തിലുള്ള നിയമങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ ഇനിയുള്ള ജീവിതത്തെ, ലോകം മറ്റൊരു പാതയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും നമ്മൾ മറ്റു ചില നിയമങ്ങളിലേക്ക് ചുരുങ്ങി പോകാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക്, ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണമൊക്കെ മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇതൊരു ജനാധിപത്യ ക്രമമാണ് ഇന്ത്യയിൽ. പക്ഷേ ജനാധിപത്യത്തിൽ ഇപ്പം മതം, ജാതി ഇത് വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ. മോദിയല്ല, അല്ലെങ്കിൽ BJP അല്ല അതിന് തുടക്കമിട്ടത്. അതിന് നമ്മൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ പയറ്റുന്നത് ഇത്തരം മതാധിഷ്ഠിത രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങോട്ടാണ് പോക്ക് അതിൻ്റെ? ഈ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നത് വളരെ പണ്ട് മുതൽക്ക് തന്നെ വളരെ ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ തകളി പറഞ്ഞതുപോലെ അധികാരത്തിലെത്താനും ചില പ്രത്യേക കാര്യങ്ങൾക്ക് താല്പര്യം എടുത്തുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രം എന്നത് തന്നെ ആയിക്കൊള്ളട്ടെ, ചില ചിന്തകൾക്ക് നാളെ
അതിനൊരു പൂർത്തീകരണത്തിന് വേണ്ടി വാസ്തവത്തിൽ ഇത് പോകുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനെ പോയാൽ നാം ചിന്തിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാം. പക്ഷേ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ, ഹിന്ദു രാഷ്ട്രസങ്കല്പം, നമ്മുടെ പൗരാണിക ഭാവങ്ങൾ ഉൾക്കൊണ്ട് ക്ഷേത്രാധിഷ്ഠിത നഗരങ്ങളുടെ വികസനം, ഇതൊക്കെയാണ് ബി ജെ പി മോദിയും ഒക്കെ ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കുന്ന നവരാഷ്ട്ര സങ്കല്പങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത് നമ്മൾ മാനവികതയിലേക്കും നമ്മുടെ ഒരു പാരമ്പര്യത്തിലേക്കുമുള്ള ഒരു കരുത്തോടെയുള്ള തിരിച്ചുപോക്ക് കൂടിയല്ലേ? ഉറപ്പായും. അപ്പോൾ ഇതിൽ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ കാർഷിക രംഗത്തായാലും സാങ്കേതിക രംഗത്തായാലും ഇന്ത്യയുടെ മൊത്തത്തിലുള്ളൊരു വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വാസ്തവത്തിൽ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ വളരെ വിശാലാർത്ഥത്തിൽ ഭാരതത്തെ ലോകത്തിൻ്റെ നിറകയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആണ് എന്നത് ശരിയാണ്. പക്ഷേ അപ്പോൾ മറ്റതിനെ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹിന്ദുരാഷ്ട്ര സങ്കല്പവും അതിൽ ഇടയിൽ വരാവുന്ന ചില ഗൗരവ സ്വഭാവമുള്ള ചില തീവ്ര നിലപാടുകളും അതൊഴിവാക്കിയാൽ മറ്റൊന്നിലും പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുമില്ല. നമ്മൾ ലോകക്രമത്തിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസം, മുതലാളിത്തം, അതിലപ്പുറം ആധുനിക സങ്കല്പങ്ങളായി വളർന്നു വന്ന ചില ലിബറൽ കാഴ്ചപ്പാടുകൾ, ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇസ്ലാമിസം, ഇസ്ലാമിക് വൽക്കരണം, അതാണല്ലോ ഏറ്റവും ഒടുവിൽ നമ്മൾ ലോകത്ത് കണ്ട ഒരു പ്രതിസന്ധി, ഇസ്ലാമിക വൽക്കരണം. ചില രാജ്യങ്ങൾ, ചില പ്രദേശങ്ങൾ തീവ്രവാദ സ്വഭാവത്തോടെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക, അത്തരമൊരു ഘട്ടത്തിലാണ് ഹൈന്ദവ രാഷ്ട്ര സങ്കല്പം അല്ലെങ്കിൽ ഹൈന്ദവ വൽക്കരണത്തിലേക്ക് ഇന്ത്യ കടന്നത്. ഇപ്പം കമ്മ്യൂണിസം പരാജയപ്പെട്ടിടത്ത്, മുതലാളിത്തം ചോദ്യം ചെയ്യപ്പെട്ടിടത്ത്, ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് ലോകം വലിയ ആപൽക്കരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നിടത്ത്, അവിടെയാണ് ഒരു തിരുത്തലിൻ്റെ, പ്രതിരോധത്തിൻ്റെ അടയാളമായി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഈ ഹൈന്ദവ രാഷ്ട്ര സങ്കല്പം മോദി അവതരിപ്പിച്ചത്. അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യക്കുള്ളിൽ നടന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയേറെ ബി ജെ പി മുന്നേറിയത്. അത് കൃത്യമായ നിരീക്ഷണമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെയുള്ള മുന്നേറ്റം സംഭവിക്കില്ലായിരുന്നു. കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പതനവും ഒരു പരിധിവരെ കാരണമായി എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ ഇന്നലെ തന്നെ കേരളത്തിലെ തന്നെ മുസ്ലിം മത നേതാക്കൾ വ്യക്തമായി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദു ക്ഷേത്ര നിർമ്മാണം എന്നത് നമ്മെ അലട്ടുന്ന വിഷയമല്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നൽകുന്ന ശുഭസൂചനകളാണ് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ ഒത്തൊരുമയോടെ പോകാൻ കഴിയും, കഴിയട്ടെ, അതാണ് വാസ്തവത്തിൽ നമ്മുടെ ശ്രമം, അങ്ങനെ തന്നെ ആകണം. അപ്പോൾ മോദിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രീതി എന്താവും? മോദിയുടെ അജണ്ട അവിടെയാണ് ചില വിഷയങ്ങൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നത്. ഇതെല്ലാം മോദിയുടെ അജണ്ട. പക്ഷേ മോദിയുടെ അജണ്ട താങ്കൾ നേരത്തെ പറഞ്ഞുള്ള നാഗ്പൂരോ മറ്റെവിടെയോ ഇരുന്ന് ഇത് റിമോട്ട് കൺട്രോൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മോദിയല്ല എക്സോർവൈ ആണ്. പക്ഷേ മോദി അതിന് ഭംഗിയായും വൃത്തിയായും വെടിപ്പായും നടപ്പാക്കുന്നതിൽ മോദി അഗ്രഗണ്യനാണ് എന്നുള്ളതാണ്. ഈ മോദിയുടെ അജണ്ട എന്ന പേരിൽ ഇന്നലെയും പലതവണ അദ്ദേഹം ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ആരുടെ എന്ന് ചോദിക്കുമ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾ പോലും നല്ല റിതമിക്കായിട്ട് പറയുകയാണ് മോദിയുടെ അജണ്ട. അപ്പോൾ മോദിയുടെ അജണ്ട എന്ന പേരിൽ രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ പല മേഖലകളിൽ ഇവർ നടപ്പിലാക്കി തരുന്നുണ്ട്. സ്വാഭാവികമായി ആ വികസനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് ഭാരതത്തിൻ്റെ വികസനം കൂടുതൽ പ്രോജ്വലമാക്കാനുള്ള ശ്രമങ്ങൾ ആയിരിക്കും മോദിയുടെ ഭാഗത്ത്. അതുതന്നെയായിരിക്കും അവശ്യം മുഖ്യ അജണ്ടയും. ചരിത്രം തിരുത്തുന്നു. ഒരു വശത്ത് എൽ കെ അദ്വാനിയെ ദേശീയതയുടെ ഒരു അടയാളമാക്കി മാറ്റുന്നു, എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ളവർക്ക് അംഗീകാരം കൊടുക്കുന്നു, സർദാർ വല്ലഭായ് പട്ടേലിന് ഏറ്റവും മികച്ച രീതിയിൽ ഒരു അംഗീകാരം കൊടുക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഉയരത്തിലുള്ള പ്രതിമ ഉയരുന്നു. അപ്പോൾ ഒരു തിരിച്ചു വരവിനേക്കാൾ തിരിച്ചു പിടിക്കലിൻ്റെ ഒരു പോരാട്ടമല്ലേ നമ്മൾ കാണുന്നത്? ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണത് വാസ്തവത്തിൽ. അപ്പോൾ ഒരു ഒരു വലിയ പ്രതിമ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആഘോഷങ്ങളാണ്, അപ്പോൾ സോറി ആക്ഷേപങ്ങളാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ അതല്ല. അയോധ്യ പ്രതിഷ്ഠാകർമ്മത്തിൽ ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞാൽ അയോധ്യ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തീർത്ഥാടകരെത്തുന്ന ഒരു സ്ഥലമായി മാറിയേക്കാം. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അതിനെ ആ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ഉയർച്ച നമ്മളെ സാമ്പത്തികമായും പ്രതിരോധ തലത്തിലും കൂടുതൽ കരുത്തരാക്കും? ഉറപ്പായും, ഉറപ്പായും. എല്ലാ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലായാലും ശരി, അതാണ് അദ്ദേഹം പറഞ്ഞത് 5-ൽ നിന്ന് ഇനി 3-ലേക്ക് എത്തിക്കുമെന്നാണ്. അപ്പോൾ അതിന് വ്യക്തമായ ഇതോടൊപ്പം തന്നെ വ്യക്തമായ പ്ലാനുകൾ ഈ രംഗത്തും കാർഷിക രംഗത്തും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ ഉറപ്പായി ഉണ്ടാകാം. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ഒക്കെ കൂട്ടിക്കെട്ടപ്പെട്ടിരുന്നു. ഉറപ്പായി പല കാണാച്ചരടുകൾ അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് കുറവായിരുന്നു. പക്ഷേ
രാഷ്ട്രത്തിന് വേണ്ട ഒരു സാമ്പത്തിക തലത്തിലുള്ള ദീർഘവീക്ഷണം മാത്രമല്ല ആഗോളവൽക്കരണത്തിൻ്റെ വലിയ സാധ്യതകളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഈ പരിമിതികൾ അദ്ദേഹത്തെ തളർത്തി, ഈ പരിമിതികളൊന്നുമില്ലാതെ മോദി കുതിച്ചു, അതല്ലേ വാസ്തവം? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യനല്ല, അതെ, അദ്ദേഹത്തിൻ്റെ പിന്നാമ്പറവും അങ്ങനെയുള്ളതല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിയിട്ടപ്പോൾ അവിടെയും ഒരു റിമോട്ട് കൺട്രോൾ സംഭവം ഉണ്ടായിരുന്നു. പതിയെ 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 അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വഴുതി പോകുന്ന കാഴ്ചയാണ് നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞത്. മറിച്ച് മോദി ഒരു പക്ക പൊളിറ്റീഷ്യനും കൂടിയാണ്, അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനാണ്, ആർ എസ് എസ് പ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് മൻമോഹൻ സിംഗിനെ അപേക്ഷിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉള്ള ആളാണ് മോദി. മോദി അവരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി പദം സ്വീകരിച്ചതും അങ്ങനെ പ്രവർത്തിച്ചു വരുന്നതും. അപ്പോൾ ഇത് തമ്മിൽ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് മോദിക്ക് പെട്ടെന്നൊരു പതച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. ഏകാധിപത്യങ്ങളുടെ ഒരു ശൈലി ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ്. മോദിയും ബി ജെ പിയും ഇന്ന് ഭയറ്റുന്നത് ഇത്തരം ഭയപ്പെടുത്തലുകളുടെ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള നീക്കമാണോ? ഭയപ്പെടുത്തൽ എന്ന ആരോപണം വരുമ്പോഴും ഭയപ്പെടാനുള്ള മടിയിൽ കനമില്ല എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ച്. ഇപ്പോൾ തന്നെ പഴയ മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആരോപണങ്ങൾ ഉയർത്തി വരുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഞാൻ കുറച്ചുകൂടി കറക്റ്റായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവിടെ ഭയപ്പാടിന് വിഷയമില്ല. മുൻകാലങ്ങളിലെ ആൾക്കാർ ചെയ്തു കൂട്ടിയ ചില വിനകളാണ് അവർക്ക് ഇന്ന് വിനകളായി മാറുന്നത്. അതാണ് മോദി സർക്കാർ എന്തുകൊണ്ടും നല്ലതാണെന്ന് കരുതുന്നുണ്ടോ എന്ന് പൂർണ്ണമായി എനിക്ക് അഭിപ്രായമില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തമായ സന്ദേശങ്ങൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഒരു ബഹുഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം നിന്ന് സംസാരിക്കുന്ന ആളല്ല മോദിയെന്ന് ഇതിനോട് അദ്ദേഹം തെളിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും ഒരു വ്യക്തിക്ക് പോലുമുള്ള ആശങ്ക അതിനെ അതേ അർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണം. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ മോദിക്കെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ മന്ത്രിമാർക്കെതിരെ ഭരണത്തിൻ്റെ രീതികൾക്കെതിരെ ഒരു പ്രതിഷേധ സ്വരം കേൾക്കുന്നില്ല. പകരം രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുന്നത് വർഗീയതയുടെ ചില കാർഡുകൾ, മോദിക്കെതിരെയുള്ള ചില ഏകാധിപത്യ ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ജനങ്ങൾ മോദിക്കൊപ്പം നിൽക്കുന്നു. ഇത്രയേറെ സഞ്ചരിക്കുന്ന, ഇത്രയേറെ സമയം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന, എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ജനിച്ചതിന് ശേഷം ഇതുവരെ ഈ പടിക്കെട്ടുകൾ ഓടിക്കയറുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഊർജ്ജസ്വലത ഈ പ്രായത്തിലും അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടി നീക്കി വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാജീവ് ഗാന്ധിയുടെ ഊർജ്ജസ്വലത അന്ന് ഇതൊക്കെ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ടും ഈ മേൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം പലപ്പോഴും കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിനും ഉണ്ട്, പക്ക പൊളിറ്റീഷ്യൻ അല്ലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ചുറ്റും ഒരു ഉപദേശക വൃന്ദവാദ്യം കൂടി, അവർ രാജീവ് ഗാന്ധി ഹൈജാക്ക് ചെയ്തു എന്ന ആരോപണം വന്നു. ഇപ്പോഴും അതിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോദിയുടെ ചുറ്റുമുള്ളത് ആരാണെന്ന് വിസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാഗ്പൂരോ മറ്റിടങ്ങളോ വ്യക്തമായ ഒരു പ്രസ്ഥാനമാണ് അവിടെയുള്ളത്, ഒരാളല്ല. ആ പ്രസ്ഥാനം നയിക്കുക, പ്രസ്ഥാനം പറയുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ടുന്ന ഒരു കാര്യം മാത്രമേ മോദിക്കുള്ളൂ. മോദി ചില അജണ്ടകൾ അവർക്കുണ്ടായ കാര്യങ്ങളെ നടപ്പാക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. യോഗ, സന്യാസ ജീവിതം, വിശ്വാസം, ഹൈന്ദവ രീതികൾ, ഹൈന്ദവ സംസ്കാരം, ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാട്, ജനങ്ങളിലേക്ക് പ്രസരിക്കുന്ന രാഷ്ട്രീയ ശൈലി, എല്ലാ തലത്തിലും നമ്മൾ വിമർശനാത്മകമായി പോലും മോദിയെ പരിശോധിക്കുമ്പോൾ അതൊരു അടയാളമായി മാറുന്നു. ഉറപ്പായും കേരളവും, കേരളമൊഴിച്ചാൽ ഏതാണ്ട് കർണാടകം തുടങ്ങി അങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം നാട്യങ്ങളാണെങ്കിൽ നാട്യങ്ങൾ ആൾക്കാരെ വ്യക്തമായി സ്വാധീനിച്ച് തന്നെയിരിക്കും. അവിടെ ഹിന്ദി ഹൃദയഭൂമി നമുക്ക് നേരിട്ട് അറിയാഞ്ഞിട്ടാണ് നമ്മളത് പറയുന്നത്. ഒരിക്കൽ സഞ്ചരിച്ചാൽ, കുറച്ച് ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഈ റിച്വൽസ് എന്താണെന്നും ഈ രീതി കൊണ്ട് എന്തൊക്കെ പ്രയോജനം ഉണ്ടെന്നും നമുക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടും. അല്ലെ, എന്തിനേയും പരിഹസിക്കുക, എന്തിനേയും ആക്ഷേപിക്കുക നമ്മൾ മലയാളികളുടെ ഒരു ശൈലിയാണ്. തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ തമിഴർക്കൊരു പ്രത്യേക രീതിയുണ്ട്, അവർക്ക് തങ്ങളുടേതല്ലാത്ത ഒന്നും വേണ്ട. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഓരോ രാഷ്ട്രീയ ചലനങ്ങളും നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാദേശികവാദം ഉയർന്നു വന്നത്, പ്രാദേശിക രാഷ്ട്രീയ കക്ഷി വളർന്നു വന്നത് അണ്ണാദുരൈ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെ ആവിർഭാവം, അവരുടെ കൾട്ടുകളെ അവർ അങ്ങേയറ്റം ആരാധിക്കുന്ന രീതി. തങ്ങൾക്കപ്പുറത്തേക്കുള്ള ലോകത്തെ ഒരിക്കലും തമിഴ് ജനത അംഗീകരിക്കില്ല. അപ്പോൾ കേരളവും തമിഴ്നാടും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ പൊതുധാരയിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നത് പോലെ തോന്നുന്നു. മാറി നിൽക്കുന്നു എന്നൊരു തോന്നൽ വരുത്താൻ അടുത്ത കാലത്തായി ചില ശ്രമങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്, കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടം വരെ മാത്രമേ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയൂ. പക്ഷേ കർണാടകയിൽ ഒരു മിക്സഡ് കൾച്ചറാണ് അല്ലേ? ഉറപ്പായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തമിഴ്നാട് കേരളം ഒഴികെ ഇവിടെ വിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ തമിഴ്നാടും കേരളവും, വിശേഷിച്ചും തമിഴ്നാട്, ഏറെക്കുറെ അവരിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്നു. എങ്കിൽ പോലും
കുറച്ചേറെ വളരെ വിശാലമായ മനസ്സുകാർ അവിടെ ഉണ്ട്. തെലുങ്ക് മനസ്സിലേക്ക് അത്ര എളുപ്പമായിരുന്നില്ല ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയുക. പക്ഷേ ആന്ധ്രാപ്രദേശിലും പലപ്പോഴായി ബി ജെ പി ശക്തമായ സാന്നിധ്യം വളർത്തിയെടുത്തു. ഇപ്പോൾ വിശേഷിച്ചു ഇപ്പോൾ വളരെ പെട്ടെന്നാണ് പെട്ടെന്ന് തുടങ്ങിയിട്ടുള്ളത്. സ്വാഭാവികം ഞാൻ കാണുന്നത് അതേപോലെ തന്നെ ഒരു പ്ലാൻ കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി അവരും നീക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദിയുടെ പ്രസംഗം പലതും പല സന്ദേശങ്ങളും ഇന്ത്യക്ക് മലയാളിക്ക് പകർന്നു നൽകുന്നതാണ്. അങ്ങയുടെ ശ്രദ്ധേയ നിരീക്ഷണങ്ങൾക്ക് നന്ദി. നമസ്കാരം. നമസ്കാരം.